കഥ ട്രിപ്പിൾ ലോക്ക്ഡൗൺ. രചന ഡോക്ടർ പി കെ ഷബീബ്. അവതരണം ജഷിതകുമാരി. അത് അവരുടെ സ്ഥിരം ഡ്രൈവറല്ല, അതുകൊണ്ട് കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല. ശ്രമിച്ചു നോക്കാം എന്നേയുള്ളൂ. പള്ളിക്കമ്മിറ്റി പ്രസിഡന്റ് നിരാശയോടെയാണ് അത് പറഞ്ഞത്. അള്ളാന്റെ മുതലല്ലേ, അവൻ വഴി കാണും, നമുക്ക് ദുആ ചെയ്യാം. സുലൈമാനിക്കായുടെ ബാഗാണ് ചർച്ചാ വിഷയം. അയാളുടെ മരണം മഹല്ല് നിവാസികൾക്ക് ഒരാഘാതമായിരുന്നു. കല്യാണം, കുടിയിരിക്കൽ, സക്കാത്ത് മുതൽ വീട്ടിലെ ഗ്യാസ് തീർന്നാൽ വരെ വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടാവും സുലൈമാനിക്ക. മറ്റൊരു നാട്ടിൽ നിന്ന് മഹലിലെത്തിയ സുലൈമാനിക്ക പെട്ടെന്ന് തന്നെ അവർക്ക് പ്രിയപ്പെട്ടവനായി. അവിടെ നിന്ന് ഒരു വിവാഹം കൂടി കഴിച്ചതോടെ അയാൾ ശരിക്കും ആ നാട്ടുകാരനായി. പള്ളിക്ക് വേണ്ടിയുള്ള പിരിവിനായി റിസീവറായി തെക്കൻ ജില്ലകളിൽ പോയപ്പോൾ അവിടെ വെച്ചായിരുന്നു മരണം. കോവിഡായി ഒരാഴ്ച ഹോസ്പിറ്റലിൽ കിടന്നു. ട്രിപ്പിൾ ലോക്ക്ഡൗൺ സമയം. ഏറെ പ്രയാസപ്പെട്ട് മഹലിലെത്തിച്ച ജനാസ ഒന്ന് കാണാൻ പോലും ആർക്കുമായില്ല. അയാളുടെ ചിരിക്കുന്ന മുഖം അവരുടെ മനസ്സിൽ ഒരു വേദനയായി തുടർന്നു. ഇപ്പോൾ സംസാര വിഷയം സുലൈമാനിക്കായുടെ ബാഗാണ്. പള്ളിക്ക് വേണ്ടി പിരിച്ചെടുത്ത നല്ലൊരു സംഖ്യ ആ ബാഗിൽ ഉണ്ടായിരുന്നു. ബാഗ് ആംബുലൻസിൽ വെച്ചിരുന്നു എന്നാണ് ആശുപത്രിക്കാർ പറയുന്നത്. അപ്പോൾ അതാരും ശ്രദ്ധിച്ചില്ല. സുലൈമാനിക്കായുടെ ഭാര്യയുടെയും രണ്ട് പെൺകുട്ടികളുടെയും സംരക്ഷണം പള്ളിക്കമ്മിറ്റി ഏറ്റെടുത്തിരിക്കുകയാണ്. ആദ്യ വിവാഹത്തിലെ ഭാര്യയും കുട്ടികളുമായി പിൽക്കാലത്ത് വലിയ അടുപ്പമുണ്ടായിരുന്നില്ല. വൈകുന്നേരം 3 മണി നേരത്താണ് ആ ചെറുപ്പക്കാരൻ സെക്രട്ടറിയുടെ റൂമിലേക്ക് കയറി വന്നത്. കറിമസാലയുടെ പരസ്യം പതിച്ച വാൻ പള്ളിമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്നു. അതിൽ നിന്നെടുത്ത കറുത്ത ബാഗ് അയാൾ സെക്രട്ടറിയുടെ മേശപ്പുറത്ത് വെച്ചു. അൽഹംദുലില്ലാ, നീ തന്നെ വലിയവൻ. സെക്രട്ടറി കൈയുയർത്തി സ്തുതിച്ചു. ഒരാഴ്ച ഞാൻ ഈ ബാഗ് വീട്ടിൽ സൂക്ഷിച്ചു എന്നത് ശരിയാണ്. പക്ഷേ ഞാനിത് ഒരിക്കൽ പോലും തുറക്കുകയോ എന്താണ് അകത്തുള്ളത് എന്ന് നോക്കുകയോ ചെയ്തിട്ടില്ല. ഒരപേക്ഷയും കൂടിയുണ്ട്. ഈ ബാഗിന് പുറത്തുള്ള പേരും ഫോട്ടോയുമുള്ള ചെറിയ കാർഡ് എടുക്കാൻ എന്നെ അനുവദിക്കണം. ഇത്രയും വലിയ കാര്യം ചെയ്ത നിങ്ങൾ തീർച്ചയായും വലിയൊരു സമ്മാനവും ആദരവും അർഹിക്കുന്നു. ഞാനത് പള്ളിക്കമ്മിറ്റിയിൽ പറയാം. ഫോട്ടോ എടുത്തോളൂ. നിങ്ങളുടെ ഫോൺ നമ്പർ ഈ രജിസ്റ്ററിൽ എഴുതൂ. 9 4 4 7 6 2 8 5 8 5. സെക്രട്ടറി അയാളോടൊപ്പം വാൻ വരെ ചെന്നു. വാനിൽ കയറുമ്പോൾ കൈയെ കൂട്ടിപ്പിടിച്ച് സലാം പറഞ്ഞു. പ്രത്യഭിവാദ്യം ഒന്നും നേരാതെ അയാൾ വണ്ടിയെടുത്തു. അത് ഗേറ്റ് കടന്ന് പാഞ്ഞുപോയി. സെക്രട്ടറി തിരികെ സീറ്റിൽ വന്നിരുന്നു. റബ്ബേ, നീ തന്നെ തുണ. വലിയൊരു ഭാരമൊഴിഞ്ഞു. ആശ്വാസായി. ആ, ഒരു പണി കൂടി ബാക്കിയുണ്ട്. സുലൈമാനിക്കായുടെ ആദ്യ ഭാര്യയിലുള്ള കുട്ടിയെ വിവരം അറിയിക്കാനുണ്ട്. തിരക്കിനിടയിൽ അത് വിട്ടുപോയി. അവരുടെ ഫോൺ നമ്പർ ഇവിടെ എവിടെയോ എഴുതി വെച്ചിരുന്നല്ലോ. അയാൾ മറ്റൊരു പേജ് മറിച്ചു. ആ നമ്പർ വായിച്ചു. 9 4 4 7 6 2 8 5 8 5.